സ്കിൻ ക്യാൻസർ പിടിപെട്ട് ദുരിതമനുഭവിക്കുന്ന ശ്രീലങ്കൻ സ്വദേശി സുമനസുകളുടെ സഹായം തേടുന്നു. മെയ് അവസാന വാരം മുതൽ രോഗം ബാധിച്ച് ദുബായിൽ ചികിത്സയിലായ ഗുണാശ്രീ കുമാര സുഹൃത്തുക്കളുടെ സഹായത്താലാണ് നിത്യ ചിലവുകൾ നടത്തിവരുന്നത്. 45 വയസ്സുള്ള ശ്രീലങ്കൻ സ്വദേശി ഗുണശ്രീ കുമാരയാണിത്. മെയ് മാസത്തിലാണ് ഗുണശ്രീക്ക് സ്കിൻ ക്യാൻസറാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. അതേ തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ മാസങ്ങളിലൊന്നും തന്നെ ജോലിക്ക് പോകാനും ഒന്നും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സ്കിൻ ക്യാൻസറിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ലോങ് എഗോ ദർ ഇസ് സ്മോൾ പാച്ചസ് ലൈക്ക് ബ്ലാക്ക് മാർക്ക് ലൈക്ക് എ ബർത്ത് മാർക്ക്. സോ ഐ ഡിഡ്ൻ്റ് കെയർ എനിതിങ് ലൈക്ക് normal. Then suddenly May, last of May, it came a little bit big, that foot injury, this muscle just came out big, and here also came that wound is very big. This two injuries very painful, because dressing want to change 3 times a day. ഈ ഒറ്റമുറിയിലാണ് ഗുണശ്രീ താമസിക്കുന്നത്. ഗുണശ്രീക്ക് ആവശ്യമുള്ള അത്യാവശ്യം ഇപ്പോൾ വേണ്ടുന്ന സഹായങ്ങളൊക്കെ സുഹൃത്തുക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗുണശ്രീയുടെ സുഹൃത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ? ഞങ്ങൾ കുടുംബ സുഹൃത്താണ് ഇദ്ദേഹം. അപ്പം ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഈ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ പറ്റിയെല്ലാം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്കിൻ ക്യാൻസർ ആണെന്നും അത് ശരീരത്തിൽ ഗ്രോയിൻ റീജിയണിലും പിന്നെ കല്ല് വെള്ളയുടെ അവിടെ നല്ലതായിട്ടൊരു വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രോയിൻ റീജിയണിൽ നല്ല വലുപ്പത്തിലൊരു ട്യൂമറുണ്ട്. അത് ഇൻസൈഡിലോട്ടൂടെ അകത്തോട്ട് വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇൻഷുറൻസിൽ ഒരുപാട് കാര്യങ്ങൾ കവേർഡ് ആവുന്നുണ്ടെങ്കിലും ഡ്രസ്സിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് കിട്ടാത്ത അവസ്ഥയുണ്ട്. ചില മരുന്നുകളൊക്കെ അതിൽ ഉൾപ്പെടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ആളേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാനൊക്കാത്ത അവസ്ഥ, വേറെ ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ പോലും ഒക്കാത്ത അവസ്ഥയിലാണ്. മെയ് അവസാനത്തോടു കൂടിയാണ് ഗുണശ്രീക്ക് സ്കിൻ ക്യാൻസർ ആണ് എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് അതിനുശേഷം ഒന്നും തന്നെ അദ്ദേഹത്തിന് ജോലിക്ക് പോകാനും സാധിച്ചിട്ടില്ല. ഈ ഒറ്റമുറിയുടെ വാടക ഉൾപ്പെടെ കൊടുക്കുന്നതിനായി അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇവർ. ദുബായിൽ നിന്നും ക്യാമറയിൽ അരുൺ പാറാട്ടിനൊപ്പം ഐശ്വര്യ 24.